മിക്കവാറും വീഡിയോ ലേറ്റായിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ക്രിസ്മസിന് നമ്മളങ്ങനെ നമ്മുടെ അപ്പവും നമ്മുടെ ചിക്കൻ സ്റ്റൂ ആയിരുന്നു നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തത്. അപ്പോൾ വീഡിയോ കാണാത്ത എല്ലാവരും അത് കണ്ടു നോക്കണം. പിന്നെ അപ്പോൾ ന്യൂ ഇയറിന് ഞാൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം ഞാൻ ഈ ബിരിയാണിയുടെ വീഡിയോ നേരത്തെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചു. ഞാനെപ്പോഴും ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്, നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാക്കി അത് റെഡിയാക്കി വെച്ചു. പിന്നെ ഞാനിവിടെ നമ്മുടെ ഒനിയനും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം അതെല്ലാം ഉണ്ടല്ലോ, ഇവിടെ വഴറ്റി എല്ലാം റെഡിയായി, ഗോൾഡൻ കളറായി. അതിനകത്ത് ഞാനൊരു വലിയൊരു ടൊമാറ്റോ ആഡ് ചെയ്തു. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു, ജിഞ്ചർ ഗാർലിക്കും ആഡ് ചെയ്തു, പിന്നെ അതിൻ്റെ പേസ്റ്റും ആഡ് ചെയ്തു, എല്ലാം റെഡിയാക്കി. ഇനി എന്നിട്ട് കുറച്ച് തൈരും ഇച്ചിരി ലെമൺ ജ്യൂസും ആഡ് ചെയ്യും, ഇച്ചിരി കെച്ചപ്പൊടി ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ ആഡ് ചെയ്തു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ഞാനിവിടേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുവാണ്. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ചില്ലി പൗഡറും മഞ്ഞൾ എനിക്ക് നമ്മുടെ ചില്ലി പൗഡറിൻ്റെ ഡപ്പയ്ക്കൊക്കെ ഇടണം. ഇതിപ്പം തീർന്നപ്പം ഞാൻ പൊടി തരണം, പെട്ടെന്നെടുത്ത് അങ്ങിയിട്ട് വെക്കണം. അപ്പം നമുക്കെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്നതാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നു, ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് സോയി സോസും ആഡ് ചെയ്തേ. സോയി സോസിന് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പേ ആഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ കറിക്ക് ഭയങ്കര ഉപ്പായി പോവും. അപ്പോൾ ഇവിടെ ഞാൻ സോയി സോസും പിന്നെ നമ്മുടെ ചിക്കൻ്റെ പീസും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മൂടി വെച്ച് കൊടുക്കുവാണ്. ഇത് നന്നായിട്ട് കുക്കാവട്ടെ, ഇത് ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാവും, അല്ല തന്നെ ഇവിടുത്തെ ചിക്കൻ പെട്ടെന്ന് കുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രൈ കൂടി ചെയ്തപ്പോൾ കപ്പേ നിന്ന് കുക്കാവും. അപ്പം ഞാൻ ഈ ചിക്കന് ഓവർനൈറ്റ് മാറിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഒരു ഹാഫ് ടീസ്പൂൺ ചില്ലി പൗഡറും, ചില്ലി പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എരിവില്ലാത്ത മുളക് പൊടി, അതും ഒരു ഹാഫ് ടീസ്പൂണും, പിന്നെ യെല്ലോ പൗഡർ ഒരു ഹാഫ് ടീസ്പൂണും, ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ മാറിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് വെച്ചതാണ്. അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് പിടിച്ചു. എന്നിട്ട് ആ ചിക്കനാണ് ഫ്രൈ ചെയ്ത് നമ്മൾ ചിക്കൻ കറി ആക്കുന്നത്. അപ്പോൾ ഇതങ്ങ് മൂടി വെച്ച് കൊടുത്തു. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ റൈസ് റെഡിയാക്കി എടുക്കാം. ഇവിടെ റൈസ് വാഷ് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ 45 മിനിറ്റ്സ് ആണ് കുതിർക്കാൻ വേണ്ടി ഇടുന്നത്. അപ്പം 15 മിനിറ്റ്സ് കൊണ്ട് പെട്ടെന്ന് കുക്കാവും. ഞാനിത് നന്നായിട്ട് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുതിർന്ന് കഴിഞ്ഞ് കഴുകാനിരുന്നാൽ റൈസെല്ലാം പൊട്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് ഞാനിത് കുതിരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ബിരിയാണിയുടെ ഡീറ്റെയിൽസ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കണ്ടു നോക്കാം. എൻ്റെ സ്റ്റൈലിലുള്ള ബിരിയാണി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഇഷ്ടംപോലെ ബിരിയാണിയുടെ വീഡിയോസ് പലരും ഉണ്ടാക്കുന്ന യൂട്യൂബിലുണ്ട്, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഒരു ഓൺ സ്റ്റൈലിലാണ്, അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അത് ആവശ്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ പാത്രത്തിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഈ പാത്രത്തിലെ വെള്ളമൊക്കെ പോയി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ GRB ഈ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലതാണ്, നല്ല മണവും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം നമുക്കിത് നമ്മുടെ പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് എവിടെയൊന്ന് ഉരുകി റെഡി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം.
മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.